ചെമ്പഴന്തിയിൽ വയൽവാരം, വീട്ടിൽ ചിങ്ങം ചതയത്തിൽ, ചെമ്പകപ്പൂ പോലൊരു കോമള ബാലൻ ജാതനായി. നാണുവെന്നു വിളിക്കുന്ന നാരായണന്റെ ചിത്തത്തിൽ വാണു വീണാ പാണിനിയും വിദ്യയും വിവേകവും. പരമ്പരാഗത തൊഴിലായ കൃഷിയിൽ നാണുവിനുത്സാഹം, കാലിമേക്കും സംസ്കൃത ശ്ലോകം ചൊല്ലിരസിച്ചിടും. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം ഗുരുദേവാ, ഗുരുദേവാ സദ്ഗുരുദേവാ, ശ്രീനാരായണ ഗുരുദേവാ. മാഘം നൈഷധ കാവ്യങ്ങൾ, നാടകാലങ്കാരങ്ങൾ ഹൃദിസ്ഥമാക്കിയ നാണുവിൻ ഹൃദയം പ്രകാശശോഭിതമായി. അവിദ്യയാമിരുൾ നീങ്ങുന്നു, ബോധസൂര്യൻ ഉദിക്കുന്നു, അഭൗമ ചിന്തയിൽ ഉണരുന്ന ഉൾവിളിയുള്ളിൽ മുഴങ്ങുന്നു. ഗൃഹസ്ഥ ജീവിത മാർഗത്തിൽ ശക്തി വെടിഞ്ഞ മഹാത്യാഗി, ഗൃഹബന്ധങ്ങൾ ഉപേക്ഷിച്ചു ആത്മസമർപ്പണ പൂർണതയായി. കടൽപ്പുറങ്ങളിൽ മലഗുഹയിൽ ധ്യാനനിരതൻ മഹാധനൻ, വിരക്ത ചിത്തൻ നവധൂതൻ പ്രപഞ്ച സത്യ പൊരുൾ തേടി. യോഗീശ്വരനാം ചട്ടം സ്വാമിയുമായി സഹവാസം, യോഗവിശാരദനയ്യാവു യോഗവിദ്യയിൽ ഗുരുവായി. ഫലമൂലാദികൾ ഭക്ഷിച്ച് മരുത്വാമലയിൽ കഠിന തപം, ഹിംസമൃഗങ്ങൾ കൂട്ടായി ആത്മമഹാപ്രഭനായി ദേവൻ. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം ഗുരുദേവാ, ഗുരുദേവാ സദ്ഗുരുദേവാ, ശ്രീനാരായണ ഗുരുദേവാ. അമൃതാനന്ദ പ്രഭാമയൻ
അരുവിപ്പുറത്തു വിശ്രമമായി അവിടേക്കെത്തിയവർക്കെല്ലാം നാണുയോഗി മഹാഗുരുവായി. കുംഭമാസം ശിവരാത്രി കഴിഞ്ഞ ബ്രഹ്മമുഹൂർത്തത്തിൽ യുഗപരിവർത്തന മുഹൂർത്തമായി യുഗപ്രഭാവനു നിയോഗമായി. ആറ്റിൽ നിന്നു ശിലാഖണ്ഡം എടുത്തു ശിവസങ്കൽപ്പത്താൽ കരയിൽ പരന്ന പാറമേൽ പ്രതിഷ്ഠ ചെയ്തു മഹാഗുരു. ക്ഷേത്രം നിർമ്മിതമായി അരുകിൽ ആശ്രമമായി കാലങ്ങളായി അടിച്ചമർത്തിയ മാനവന് മോചനത്തിനു കാഹളമായി.